എനിക്കറിയാമായിരുന്നു ഋഷി, നമ്മൾ സംശയിച്ചതുപോലൊക്കെ തന്നെയായിരിക്കും നടന്നിരിക്കുകയെന്ന്. ഇന്നലും ആ പയ്യനെ കാശ് കൊടുത്ത് ഒപ്പം നിർത്താനുള്ള ബുദ്ധി റാണിയമ്മേന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചിലപ്പോ നീതുവിനെയും നിമയും കേസിന്ന് രക്ഷിക്കാൻ വേണ്ടിയാവും അങ്ങനെ ഒരു അതിബുദ്ധി കാണിച്ചത്. നിമയും നീതുവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവരെ ഹോസ്റ്റലിൽ കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചിരുന്നു. എന്റെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനത് ആന്റിയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ല ഋഷി, അല്ലെങ്കിൽ തന്നെ വിഷമിച്ചിട്ട് എന്ത് കാര്യം? മക്കളിൽ അവകാശമോ അധികാരമോ ഇല്ലാത്ത ഒരു ഗതികെട്ട അമ്മയാ ഞാൻ. അമ്മയെന്ന് വിളിക്കുന്നേ ഉള്ളൂ. സ്ഥാനം വീട്ടുവേലക്കാരുടേതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റാണിയമ്മ കണ്ട അവരും വളരുന്നത്. നാളെ ഒരു കാലത്ത് അവർക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷെ തിരുത്താനോ നേർവഴിക്ക് നടത്താനോ എനിക്ക് പറ്റില്ലല്ലോ. നിന്നോടൊരപേക്ഷയെ എനിക്കുള്ളൂ. കഴിയുമെങ്കിൽ അവരെ നീയായിട്ടൊന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ വീട്ടില് നിനക്കേ അതിന് കഴിയുമെന്ന് എനിക്കറിയാം. പണത്തിന്റെ അഹങ്കാരം പോട്ടേന്ന് വെക്കാം, പക്ഷെ പെൺകുട്ടികൾക്ക് എങ്ങനെ ഇത്ര ക്രൂരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു? അതാ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന. ആന്റി വിഷമിക്കണ്ട, അവരുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ഋഷി, ആ സൂര്യകൈമളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്താ നിങ്ങളുടെ തീരുമാനം, അതുപോലെ അങ്ങ് ചെയ്താ മതി. ലക്ഷ്മിക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? നീ ഇരിക്ക. കാണിച്ച തോന്നിയാസത്തിന് അവളെ ഇനി ഒരു നിമിഷം പോലും കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചുകൂടാത്തതാ. പക്ഷേ ഇവിടുന്ന് നമ്മൾ കൂടി ടി സി കൊടുത്ത് പുറത്താക്കിയ ഇനി ഒരിടത്തും അവൾക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവൾ പഠിക്കുകയോ പിഴയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടൊന്നേ. ഇതുപോലുള്ള ക്രിമിനൽ മൈൻഡുള്ള ശല്യങ്ങളെ നമ്മൾ എന്തിനാ ചുമക്കുന്നത്? എത്രയും പെട്ടെന്ന് ടി സി കൊടുത്ത് പറഞ്ഞു വിടണം. നിന്റെ അഭിപ്രായം എന്താ? അങ്കിള് പറഞ്ഞ ശരിയാ, ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ ടി സി കൊടുത്ത് പറഞ്ഞു വിടുന്ന തന്നെയാ നല്ലത്. കോളേജിനും കുടുംബത്തിനും ചീത്തപ്പേര് ഒഴിവാക്കി കിട്ടും. ആ പോട്ടെ, ഒരു തവണത്തേക്ക് കൂടി നമുക്ക് അവൾക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കാം. മോനെ, നിനക്ക് ആ പെണ്ണിനോടുള്ള സെന്റിമെന്റ്സ് അറിയാവുന്നുണ്ടാ റാണിയമ്മ ഈ ഔദാര്യം കാണിക്കുന്നത്. അത് മോൻ തന്നെ അവളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് വേണ്ടി ആരും അങ്ങനെ ആരോടും ഔദാര്യം കാണിക്കേണ്ട ആവശ്യമില്ല. കുറ്റം ചെയ്തവർ എത്ര വേണ്ടപ്പെട്ടവരായാലും ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടാ എനിക്ക്. പക്ഷേ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്തി നിരപരാധികളെ ശിക്ഷിച്ച് പുറത്താക്കാൻ ആരും ശ്രമിക്കണ്ട, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. അല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തോ മനസ്സിൽ വെച്ചാ നീ സംസാരിക്കുന്നേന്ന് തോന്നുന്നു. അതെ, അതിപ്പോഴാണോ റാണിയമ്മയ്ക്ക് മനസ്സിലായത്? യഥാർത്ഥത്തിൽ ഹോസ്റ്റലിൽ എന്താ സംഭവിച്ചതെന്നും ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും റാണിയമ്മയ്ക്ക് അറിയാം. റാണിയമ്മയ്ക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂട്ടത്തിൽ എനിക്കും. എന്നിട്ടും നിങ്ങൾ എല്ലാരും കൂടി ഒരു പാവം പെൺകുട്ടിയെ കരുവാക്കാൻ ശ്രമിച്ചു, അതിനുവേണ്ടി ആ കൂൾ ബാർ നടത്തുന്ന പയ്യനെ വിലക്കെടുക്കാൻ ശ്രമിച്ചു, അതല്ലേ സത്യം? സൂര്യ പറഞ്ഞിട്ടാണ് രാത്രിയിൽ ഹോസ്റ്റലിൽ കയറിയെന്ന് റോഷനെ കൊണ്ട് പറയിക്കാൻ റാണിയമ്മ അവന് കൊടുത്തത് എത്ര രൂപയാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരട്ടെ?
200,000 രൂപയ്ക്ക് ആ ചെറുപ്പക്കാരന്റെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ പറ്റിയേക്കും. പക്ഷേ അതിന്റെ 100,000 ഇരട്ടി കൊടുത്താലും സൂര്യയെ പോലൊരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിന് വിലയിടാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇത്രയൊക്കെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചിട്ടും അവളോട് സൗജന്യം കാണിക്കാണെന്ന് പറയാൻ നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഋഷി നിർത്ത്, പറഞ്ഞു പറഞ്ഞു ഒരുപാടങ്ങ് ജയിക്കണ്ട. നീ ഇവിടെ ആരും ആരെയും വിലക്കെടുത്തിട്ടും വില പേശിയിട്ടൊന്നുമില്ല. വേണ്ട, ഇനി അതേക്കുറിച്ച് ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. നടന്നത് എന്താണെന്ന് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. ഇനി അതിന്റെ തലനാരിയുടെ കീറി പരിശോധിക്കാൻ എനിക്ക് താല്പര്യമില്ല. രണ്ടുപേരും നിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് സൂര്യയോടുള്ള ഇഷ്ടം കൊണ്ടല്ലാന്ന് എനിക്കറിയാം. അന്വേഷണം നടന്ന നീയും നിന്റെ ഫ്രണ്ട്സും കുടുംബമായിരുന്നു, അത് ഒഴിവാക്കാനായിരുന്നു ആ നമ്പർ, ശരിയല്ലേ? മര്യാദയ്ക്ക് രണ്ടുപേരും നാളെ സൂര്യയോട് മാപ്പ് പറഞ്ഞിട്ട് ക്ലാസ് കയറിയാ മതി. നാളെ ക്യാമ്പസിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ട ജോലി അതായിരിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ഞങ്ങൾ അവളോട് മാപ്പ് പറയാനോ? ഞങ്ങളുടെ പട്ടി പറയും അവളോട് മാപ്പ്. പട്ടിയെ കൊണ്ട് മാത്രമല്ല നിന്നെയൊക്കെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. ചേട്ടൻ എന്ത് പ്രാന്തായി കാണിക്കുന്നത്? എന്തിനാ അവള് തല്ലിയത്? ചേട്ടന് സൂര്യ ഇഷ്ടാണെന്ന് കരുതി ഞങ്ങളും അവളെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായോ? ഒരാൾക്ക് മാത്രം കിട്ടിയതുകൊണ്ട് മറ്റേ ആൾ ഇനി പിണങ്ങണ്ട. രണ്ടെണ്ണത്തിനെയും പലപ്പോഴും ഞാൻ ഫോൺ ചെയ്തതാ, പക്ഷെ കിട്ടേണ്ടത് കിട്ടാതെ നീ ഒന്നും നന്നാവില്ല. ഋഷി, നീ എന്തിനാ എന്റെ കുട്ടികളെ തല്ലിയത്? ആരാ നിനക്ക് അതിന് അധികാരം തന്നെ? അവരെ പ്രസവിച്ച ഞാനാണ് അതിനുള്ള അധികാരം ഇവന് കൊടുത്തത്. ഋഷി പറഞ്ഞത് കേട്ടല്ലോ രണ്ടാളും. നാളെ സൂര്യയുടെ മുമ്പിൽ മാപ്പ് ചോദിച്ചിട്ടേ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാവൂ രണ്ടാളും. ഇല്ലെങ്കിൽ പച്ച വെള്ളം ഇവിടുന്ന് കിട്ടില്ല. തൊട്ടു പോരു തന്നെ. ഈ കൈ ഇതിനു മുമ്പേ സ്വന്തം മക്കളുടെ നേരെ ഉയർന്നിരുന്നെങ്കിൽ അവരെന്നേ നന്നായി പോയേനെ. അതെങ്ങനെ തന്ത തരവഴി ആയില്ലെങ്കിൽ മക്കള് തോന്നിയപടി പോയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. നിന്നെയൊക്കെ പ്രസവിക്കാൻ അറിയാമെങ്കിൽ നേർവഴിക്ക് വളർത്താനും എനിക്കറിയാം. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ച് ജീവിച്ചോണം ഇവിടെ.
ഹോസ്റ്റലിൽ കയറിയത് ഞാനാണ് സർ. അപ്പൊ കഴിക്കാനുള്ള ഫുഡുമായിട്ട് റൂമിൽ ചെല്ലണമെന്നും സൂര്യ എന്നോട് പറഞ്ഞിരുന്നു മാഡം. ഹലോ ടീച്ചർ, നീ ഇതെവിടെയാ കുട്ടി? എന്താ പിന്നെ നീ വിളിക്കാഞ്ഞത്? ടീച്ചർ അവിടെ തിരക്കിലാണെന്ന് എനിക്കറിയാം. എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി വിളിക്കാത്തതാ. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല ടീച്ചർ, പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ ഉണ്ടായത്? ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങളുടെ പിന്നിലെ യഥാർത്ഥ പ്രതികൾ എന്റെ മുന്നിൽ നിരൂപാധികം കീഴടങ്ങി. ഞാൻ സംശയിച്ച പോലെ തന്നെ മാളികയ്ക്കെല്ലാം നിമയ നീതുമായിരുന്നു അതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ. ഇനി ഈ കുറ്റസമ്മതത്തിന്റെ പിന്നിൽ വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് കണ്ടറിയണം. ഏതായാലും യഥാർത്ഥ പ്രതികൾ മുമ്പിൽ വന്നതോടെ നമ്മുടെ വാർഡൻ മാഡത്തിന്റെ പത്തി ഒന്ന് താഴ്ന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ സൂര്യ, നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. നിനക്കൊരു കുഴപ്പവും വരാതെ നോക്കാൻ അവിടെ ആളുണ്ടാവുന്ന സമാധാനിക്കുക. അത്രേ ഉള്ളൂ ടീച്ചർ. ടീച്ചർ എനിക്ക് തന്ന കോൺഫിഡൻസ് മാത്രം മതി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ. ഇനിയിപ്പോ ആരും കൂടെ ഇല്ലെങ്കിലും എന്റെ ടീച്ചർ മാത്രം ഒപ്പം ഉണ്ടായിരുന്നാ മതി എനിക്ക്. അല്ല, ടീച്ചർ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്? ഉടനെ വരില്ലേ? വരാം കുട്ടി, കുറച്ച് തിരക്കുകൾ കൂടി ഉണ്ട്, അതൊന്ന് കഴിഞ്ഞാ ഞാൻ ഉടനെ എത്തും. ശരി ടീച്ചർ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഗുഡ് നൈറ്റ്. ശരി. ഞാൻ വേദനിപ്പിച്ചു എന്നറിയാം. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം അണിയമ്മേ. സാരമില്ല മോനെ, നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുക. കുഞ്ഞുനാളിൽ നീ എന്റെ മുഖത്തും നെഞ്ചത്തും ഒക്കെ എത്രയോ തവണ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നന്നായി വേദനിക്കുമായിരുന്നു. എങ്കിലും ആ അടിക്കും തൊഴിക്കും ഒക്കെ ഒരു സുഖം തോന്നിയിരുന്നു. അന്ന് നീ നിന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് എന്റെ ശരീരം വേദനിപ്പിച്ചു. ഇന്ന് നീ നിന്റെ വാക്കുകൾ കൊണ്ട് എന്റെ മനസ്സ്. രണ്ടും ഒരമ്മ ക്ഷമിച്ചല്ലേ പറ്റൂ. ഞാൻ അങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുപോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഞാൻ പറഞ്ഞല്ലോ ഋഷി, എനിക്ക് അതിലൊന്നും സങ്കടമില്ല. നീ എന്നോട് മോശമായി പെരുമാറുന്നത് ഇവിടെ മറ്റു പലർക്കും ഒരു പ്രചോദനമാ. എന്റെ മുന്നിൽ മറുത്തൊരു വാക്ക് പറയാൻ പേടിച്ചിരുന്ന ലക്ഷ്മി ഇന്ന് എന്നോട് ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിലും എനിക്ക് പരാതിയോ വിഷമമോ ഒന്നുമില്ല. വിഷമം ഒരു കാര്യത്തിലേ ഉള്ളൂ, എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ നീതുവിനെയും നിമയും തല്ലിയത്. നിനക്കവരെ ശാസിക്കാം, ശിക്ഷിക്കാം, പക്ഷേ അതിങ്ങനെ പരസ്യമായി വേണ്ടിയിരുന്നില്ല. അവരുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അതും വേണോന്ന് കരുതിയതല്ല റാണിയമ്മ. ഗുരുതരമായൊരു തെറ്റ് ചെയ്തിട്ടും അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി. സൂര്യ ഇത് നേരിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവരുടെ സ്ഥിതി? അവര് ചെയ്ത തെറ്റ് മുൻകൂട്ടി അറിഞ്ഞിട്ടും റാണിയെ അവരെ വിലക്കാനോ തിരുത്താനോ ശ്രമിച്ചില്ല. പകരം എന്നിൽ നിന്ന് പോലും അത് മറച്ചു വെച്ചു. അവരെ സപ്പോർട്ട് ചെയ്തു. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ശരിയാ, ഞാനത് നിന്നിന്ന് മറച്ചു വെച്ചു. അവരെ സപ്പോർട്ട് ചെയ്തു, ഞാൻ സമ്മതിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഒരു തെറ്റ് പറ്റിയാ നമ്മളല്ലാതെ പിന്നെ ആരാ ഋഷി അവരോട് ക്ഷമിക്കുക? പിന്നെ നിന്നിൽ നിന്ന് അത് മറച്ചു വെച്ചത് നീയോ സൂര്യോ അതറിഞ്ഞ നാണക്കേട് കൊണ്ട് അവർക്ക് അവളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? അവരെ അങ്ങനെ അപമാനിക്കാൻ അവസരം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എനിക്കും റാണിയമ്മയോട് പിണക്കോ ദേഷ്യം ഒന്നുമില്ല. അതുപോലെ തന്നെ നീതുവിനോടും നിമയോടും. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുള്ളൂ. ഹോസ്റ്റലിൽ സംഭവിച്ച കാര്യങ്ങൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത മട്ടിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം. നീയായിട്ടിനി അതിൽ ഇടപെടണ്ട മോനെ. മോനെ, ഋഷി കുട്ടികളാകെ വിഷമിച്ചിരിക്കുക, ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. നീ ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്ക്, അവർക്കൊരു ആശ്വാസം ആയിക്കോട്ടെ. രണ്ടുപേരും എന്നോട് പിണക്കത്തിലാണോ?